അവരെ ബർക്കത്തോണ് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മെ മുത്തഖികളിൽ പെടുത്തട്ടെ, സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ശ്രദ്ധിക്ക് ഈ പറഞ്ഞ കാര്യം, ശ്രദ്ധിക്ക്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ലൈലൻ ആകാശത്തിന്റെ നെറുവിൽ കയറിയിട്ട് റൂഹിന് മടങ്ങി വരാൻ എന്തിന്റെ ആവശ്യമില്ല? ഒരു സെക്കൻഡ് വേണ്ട. പിന്നെ ഇതിനെ ലൈലൻ പറഞ്ഞു. ഒരു അത്ഭുതമായിട്ട് പറഞ്ഞതാണ് ലൈലൻ. في حاله البعد روحي كنت ارسلها تقبل الارض عني وهي نائبتي. احمد الكبير رفاعي رضي الله عنه പറഞ്ഞു, ഞാൻ നേരം മുൾതാല എല്ലാ ദിവസവും സുബ്ഹ് നിസ്കരിച്ചാൽ ഈ ഇറാഖിൽ നിന്ന് എൻ്റെ റൂഹിനെ മദീനയിലേക്ക് പറഞ്ഞേക്കും. تقبل الارض عني وهي نائبتي. എങ്ങനെ വരി? في حاله البعد روحي كنت ارسلها تقبل الارض عني وهي نائبتي. ഞാൻ നേരം മുൾതാൽ എൻ്റെ റൂഹിനെ നേരെ മദീനയിലേക്ക് പറഞ്ഞേക്കും. മദീനയിലെ മണ്ണിൻ്റെ മണ്ണ് ചുംബിച്ച് എൻ്റെ റൂഹ് മടങ്ങി വന്നാലേ ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ദിനചര്യ ആരംഭിക്കുകയുള്ളൂ. ഒരു സെക്കൻഡ് കൊണ്ട് അഹമ്മദുൽ കബീർ റിഫായിയുടെ റൂഹ് ഇറാഖിൽ നിന്ന് എവിടെ പോയി വരും? മദീനയിൽ. എന്തിനാ റസൂലുള്ളാഹി വേണ്ട ആവശ്യം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ പറഞ്ഞ ഈ വിഷയം എന്തല്ല ഉറപ്പ് റൂഹിയാന്ന് പറഞ്ഞ മുബ്തദിയോ. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈല. പിന്നെ ഇതിലൊക്കെ പറയുമ്പോഴും പറയണല്ലോ, ഇത് പറഞ്ഞെടുത്തെടുത്ത് ഇന്നെപ്പോലത്തെ പ്രഭാഷകർക്കും ഭീമമായ പിഴവ് പറ്റിപ്പോയിട്ടുണ്ട്. അതും വെള്ളം പറയുക. നമ്മൾ കുറ്റം പറയുമ്പോൾ നാട്ടുകാരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, അത് പറഞ്ഞു കൊടുത്തെടുത്ത് പിഴവും സംഭവം നല്ലോണം നമ്മൾ മനസ്സിലാക്കണം. അല്ല അതും വേണമല്ലോ പറയാം. നിങ്ങൾ നല്ല ഫോമിലാണോ? നല്ല ഫോമിലാണോ? ഭൗതി ഉറങ്ങരുത്. മൂല്യമാരെ കുറ്റം പറഞ്ഞ് നിർത്തിയെന്നിട്ട് പറയും പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയാൽ. അത് പറയാൻ വലിയ സുഖമാണ്. കാസിം ഇന്നും മൂല്യമാരെ കുറ്റം പറഞ്ഞു എന്ന് പറയും. ഞാൻ മൂല്യമാരെ കുറ്റവും പറയണില്ല, ഗുണവും പറയണില്ല. ഞാൻ കാര്യം പറയാം. ഞാൻ ഇന്നെപ്പോലത്തെ മൂല്യമാർ എന്നാണ് പറഞ്ഞത്. ആ വാക്കുകൾ മറക്കും ചെയ്ത് അത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കളയരുത്. ഇന്നെപ്പോലത്തെ പ്രഭാഷകന്മാർ ഈ ചന്ദ്രികയും മാതൃവും മാതൃഭൂമിയും വായിച്ച് പ്രഭാഷണം നടത്തിയപ്പോഴാണ് ദീൻ ഫസാദായത്. അവർ കിതാബ് നോക്കിയിട്ട് വിഷയം പഠിച്ചില്ല. ഈ വിഷയത്തിൽ ഈ മനുഷ്യന്മാർക്ക് ഷെക്ക് ഉണ്ടായത് ഈ അടുത്ത കാലത്താണ്. കിതാബ് നോക്കി പഠിക്കൽ കുറവായ കാലത്താണ്. എന്തുകൊണ്ട്? സത്യത്തിൽ മുഹമ്മദ് നബി പോയി എന്ന് പറഞ്ഞിട്ടന്നല്ല. നമ്മളിപ്പോൾ അങ്ങനെ വേറെ പറയും, അള്ളാഹു റസൂല് ആകാശത്ത് പോയ രാത്രിയാണിത്, അങ്ങനെയാണിത്. അപ്പം ജനങ്ങൾക്ക് സംശയമായി, അള്ളാഹു റസൂല് ഒരു മനുഷ്യനല്ലേ, ഒരു മനുഷ്യൻ അങ്ങനെ ആകാശത്ത് പോകോ? എന്താ അതും ഏഴ് ആകാശ സിദ്റത്തുൽ മുൻതഹാ, ഓ അതൊക്കെ ഉണ്ടാവോ എന്ന്? സത്യത്തിൽ അങ്ങനെ ആയത്തിൽ പറഞ്ഞിട്ടനല്ല. ആയത്തിൽ പറഞ്ഞ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, ആയത്തിൽ അല്ലാഹു റസൂലിനെ പറ്റി ചർച്ചയല്ല. ഒരുത്തൻ പരിശുദ്ധനാണ്, അവൻ തൻ്റെ അടിമയെ കൊണ്ടുപോയി. ഓ ഓ, അപ്പൊ അടിമ പോയതല്ല, അടിമയെ കൊണ്ടുവരാ. എൻ്റെ പരിയിലുണ്ട്, എൻ്റെ മൂത്തേരത്തെ പരിയിലുണ്ട്, 2 വയസ്സായ ചെറിയത് എന്നാണ് കുട്ടി. ചെറിയത് എന്ന് പറയും, മുന്നാന്ന് പറയും, അല്ലെങ്കിൽ ചെറിയത് എന്ന് പറയും, ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയെ പറ്റി ഒരാൾ പറഞ്ഞ് മുന്നെന്തല്ലേ കോഴിക്കോട്ട് പോയി എന്ന് പറഞ്ഞു നിൽക്കുക. അപ്പൊ അയൽവാസികളൊക്കെ കൽപ്പത്, നമ്മളെ മുന്നേ മോള് കോഴിക്കോട്ട് പോയി വരും. എല്ലാവർക്കും അത്ഭുതമായി. കുടുംബക്കാർ വന്നപ്പോൾ പറഞ്ഞു, ഏ മുന്നനെ നോക്കി, ഞങ്ങള് മുന്നെന്തല്ലേ കോഴിക്കോട്ട് പോയി വന്നതാണ്. കോഴിക്കോട്ട് പോയി വരും മുന്ന, അത്ഭുതമായി. മുന്നന്റെ വാപ്പിച്ച് മുന്നനെന്തല്ലേ കോഴിക്കോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാലോ? പൊട്ടൻസ്. എന്താണ് പഠിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത്? മൂല്യന്മാരാ വിഷയത്തിൽ നിന്ന് ഇറങ്ങി പഠിച്ച് പറഞ്ഞു കൊടുത്തോടത്തും കമ്മി വരുത്തി. ഇന്നെപ്പോലത്തെ ഒരു എന്നാ പറഞ്ഞ മേന. പിന്നെ ഞാൻ ഒന്നും കൂടി മുബീൻ പറയും പോലെ പറയാണ്, ഇന്നെപ്പോലത്തെ ഒരു. ഇതിൽ ഷെക്കിൻ്റെ പ്രശ്നം തന്നെയല്ല. മുഹമ്മദ് നബി പോയ വർത്താൻ ഇതിൽ പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിയെ കൊണ്ട് കൊണ്ടയാളാരാ? ബഹു അലാക്കുൽ ശൈഖ് ഖദീർ. ആ കാര്യം പറയും പോലെ പറയണ്ടേ, പഠിക്കും പോലെ പഠിക്കണ്ടേ? ഇവിടെ പോയ വർത്താനെ പറഞ്ഞിട്ടില്ല. കൊണ്ടവനാരാ? ഇതിനേക്കാൾ അത്ഭുതം ഖുർആനിലുണ്ട്. അത്ഭുതം എനിക്ക് ഈ മിഅ്റാജ് എന്നൊരു അത്ഭുതമായി തോന്നുന്നില്ല. അത്ഭുതം വേറെ ആയത്തെയാണ്. ഞാൻ ഒരു താരം പറഞ്ഞ അൽബഖറയിലെ 259-ാമത്തെ ആയത്തിന്റെ അത്ഭുതം എനിക്ക് ഇന്നും തീർന്നിട്ടില്ല. അത്ഭുതം
أو كالذي مر على قرية وهي خاوية على عروشها قال أنا يحيي هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بل لبثت أو بعد يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتصنع بابلونيا شكرورتي آية نبوكدنصر شكرورتي ബിസി 1000 ശേഷം സയ്യിദ് സുലൈമാനു ശേഷം ഖുദസ് നഗരവും ബൈത്തുൽ മുഖദ്ദസ് പള്ളിയും തകർത്തു തരിപ്പണമാക്കി. മനസ്സിലായില്ല? ബിസി 1000 ശേഷം, അതായത് സയ്യിദ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനു ശേഷം ബാബിലോണിയൻ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ ചക്രവർത്തി ഖുദസ് നഗരവും ബൈത്തുൽ മുഖദ്ദസ് പള്ളിയും തകർത്തിട്ട് തരിപ്പണാക്കി. ആ ഖുദസ് നഗരത്തിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കായ മുസ്ലിമീങ്ങളെ കൊല്ലുകയും ബാക്കിയുള്ളവരെ നാട് കടത്തുകയും ചെയ്തു. ഒരു ചെറു മനുഷ്യ ജീവിയെ പോലും ഖുദസ് നഗരത്തിൽ ഈ തമ്മാടിയായ സൂര്യാരാധകനായ ഈ നെബൂഖദ്നേസർ ചക്രവർത്തി ബാക്കിയാക്കിയില്ല. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ആ വഴി ചോരച്ചാലുകൾ എവിടെയും, മനുഷ്യൻ്റെ കബന്ധങ്ങൾ എവിടെയും, തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ എവിടെയും, അതുവഴി ഒരു കൈതപ്പുറത്ത് യാത്ര പോകുമായിരുന്നു സയ്യിദന ഉസൈർ റളിയല്ലാഹു അൻഹു. നബിയാണെന്നും വലിയാണെന്നും അഭിപ്രായമുണ്ട്. അതുവഴി ഇങ്ങനെ യാത്ര പോവുക. യാത്ര പോയപ്പോൾ ഔക്കല്ലതി മറ അല ഖറിയ വഹിയ ഖാവിയത്തുൻ അല ഉറൂഷിഹ അൽബക്ര 259. അങ്ങനെ യാത്ര പോയപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ആത്മഗതം ചെയ്തു, ഇങ്ങനെ ചിന്തിച്ചു പോയി. അന്നാ യുഹ്യി ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹ, ഇനി ഇതൊക്കെ അല്ലാഹു തആല ഹയാതാക്കാനൊക്കെ കഴിയോ? അല്ലാഹു ഉസൈറിനോട് പറഞ്ഞു, ഉസൈറെ ഇനി ഒരാട്ടി മുന്നോട്ട് പോകരുത്, എൻ്റെ കുദ്രത്തിൽ സംശയിച്ചാൽ, എൻ്റെ കുദ്രത്ത് ബോധ്യപ്പെടാതെ പോയാൽ ഈമാൻ പോകും. അതുകൊണ്ട് നിങ്ങളെ കൈതയെ കൊണ്ടുപോയി അമ്മരത്തമ കെട്ടി നടന്നു. കൈതയെ കൊണ്ടുപോയി അമ്മരത്തമ കെട്ടി ആ പുല്ലിലട കിടന്നോളൂ, പറഞ്ഞു പുല്ലിലട കിടന്നു. ആ മനുഷ്യനെ അള്ളാഹു തആല 100 കൊല്ലം മരിപ്പിച്ചു. 100 കൊല്ലം മരിപ്പിക്കാറ് മരിപ്പിക്കലുണ്ടോ? പാഠം നമ്പർ 1, അങ്ങനെ ഉണ്ടോ ഒരു മരിപ്പിക്കൽ? നമ്മളെ വല്യപ്പ 100 കൊല്ലം മരിച്ച് പിന്നെ അയാത്ത, അങ്ങനെ ഉണ്ടോ? അമാതന ഉറക്കല്ല, അൽക്കൽഫ് ഉറക്കോ. അമാത്ത പച്ച മലയാളം പോലത്തെ അറബിയ അമാത്ത. അള്ളാഹു തആല മരിപ്പിച്ചു 100 കൊല്ലം. സുമ ബഅസഹു, നീ കേട്ടോട്ടെ, അന്യാണ് അത്ഭുതം. സുമ ബഅസഹു, പിന്നെ ഹയാത്താക്കി. കാല എന്നിട്ട് അള്ളാഹ ചോദിച്ചു, കം ലബിസ്ത, ഉസൈറേ നിങ്ങൾ എത്രയപ്പോ ഇവിടെ കിടന്ന്? അപ്പോൾ പറഞ്ഞു, ലബിസ്ത യോമൻ ഔ ബഅദ യോമിൻ, ഞാൻ ഒരു ദിവസം, ഒരു ദിവസത്തിൻ്റെ അല്പഭാഗം മാത്രമേ കിടന്നിട്ടുള്ളൂ. കാല ബൽ ലബിസ്ത 100 കൊല്ലം, നിങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചത് 100 കൊല്ലം. ഇനി അടുത്ത ആയിട്ട്, ഇനി അടുത്ത വാക്ക്, നിങ്ങൾ നോക്കിക്കളി, ഇലാത്ത ആമിക്ക വഷറാബിക്ക, നിങ്ങളുടെ ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും നോക്ക്, ലം യത്ത സന്നഹ്, അതിനൊരു ഭാവപ്പകർച്ചയും വന്നിട്ടുമില്ല. ഈ ഒരു കുതിരത്തിൻ്റെ വലിപ്പം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, മനസ്സിലായില്ല. ഈ യാത്രക്ക് പോകുമ്പോൾ ഈ മനുഷ്യൻ്റെ കയ്യിൽ ഒരു പാത്രത്തിൽ കുറച്ച് അത്തിപ്പഴം ഉണ്ടായിരുന്നു, ഒരു പാത്രത്തിൽ കുറച്ച് മുന്തിരിച്ചാറുണ്ടായിരുന്നു. വൈച്ചലവിന് കൊണ്ടേടാ ആര് സാർ, മനസ്സിലാവുണ്ടോ പറഞ്ഞത്? രണ്ട് സാധനമുണ്ട് രണ്ട് പാത്രത്തിൽ. ഒരു പാത്രത്തിൽ കുറച്ച് അത്തിപ്പഴം, തീന് അത്തിപ്പഴം ഒരു പാത്രത്തിൽ, ഒരു പാത്രത്തിൽ കുറച്ച് മുന്തിരിച്ചാറ്. വന്നു ഇലാ തുആമിക വശറാബിക ലം യതസന്ന, ഒരു മുന്തിരി ചാറാക്കി വെച്ചാൽ, ജ്യൂസ് അടിച്ചാൽ മണിക്കൂർ ഒന്നോ രണ്ടോ കഴിയുമ്പോഴത്തേന് പുളിച്ചു കിട്ടു. 100 കൊല്ലം കഴിഞ്ഞിട്ട് ലം യതസന്ന, അതിലൊരു ഭാവപ്പകർച്ചയും വന്നിട്ടില്ല. ഉസൈർ മരിച്ചു. ആര് മരിച്ചില്ല? മുന്തിരി മരിച്ചില്ല. ഫ്രഷ് ജ്യൂസ് എത്ര കൊല്ലം? എനിക്ക് മെഹറാജിനേക്കാൾ അത്ഭുതം അതാണ്. ലം യതസന്ന, 100 കൊല്ലം അടിച്ചു വെച്ചാൽ ഏറ്റവും പുളിക്കണ സാധനമല്ലേ എന്ത് പറയണ്ട? മനുഷ്യങ്ങളും ആന്തപ്പെട്ടിരിക്കുന്നത് അടിച്ചു വെച്ചാൽ എന്താ? ജ്യൂസ് കടയൊക്കെ നടത്തുമ്പോൾ ഇവരുടെ ഇവിടല്ലേ, ഒരു മുന്തിരി ജ്യൂസ് അടിച്ചു വെച്ചാൽ പുളിക്കൂലേ? പറ ഇല്ലേ, കുറഞ്ഞ നേരം കൊണ്ട് പുളിച്ചോലേ മുന്തിരിന്റെ ജ്യൂസ്? എത്ര കൊല്ലം? ഒരു ഭാവ പകർച്ച ഉണ്ടായിട്ടില്ല. അങ്ങനെ അതന്നെ, അപ്പൊ ഡൗട്ടായി, അപ്പൊ പിന്നെ ഡൗട്ടായി. എന്ത്? തിരിഞ്ഞില്ല. അപ്പൊ പിന്നെ ഡൗട്ടായി. എന്ത്? 100 കൊല്ലം പറ, 100 കൊല്ലം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു, 100 കൊല്ലം മാറും.
കവിതയിലേക്ക് നോക്ക്. ഒന്നൂർ ഇല ഇളാം എല്ലിലേക്ക് നോക്ക്. കൈത ചത്തിട്ട് ഇറച്ചി മണ്ണിലേക്ക് ചേർന്നിട്ട് എല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മഴ വെള്ളം വന്നിട്ട് ഒലിച്ചു പോയിട്ട് പല ഭാഗത്ത് ഏരിയകളിലാണ് എന്ത് കിടക്കണത്? എല്ലുകൾ ആ താഴ്വാരത്ത് പല സ്ഥലത്തേക്ക് എല്ല് ഒലിച്ചു വെച്ചിട്ട് ആ എല്ലിങ്ങനെ സൂര്യപ്രകാശത്തിൽ വെട്ടി തിളങ്ങുന്നുണ്ട്. ആരുടെ എല്ല്? കൈതന്റെ എല്ല്. ഉറപ്പിച്ച് ഇനി നോക്കിക്കോളാം. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ എല്ലിങ്ങനാണ് വന്നു, ഇങ്ങനാണ് വന്ന്, ഇങ്ങനാണ് വന്ന്, ഇങ്ങനാണ് വന്നിട്ടാണ് കൂടി. സുമ്മലക് സുഹാ ലഹ്മാൻ മണ്ണ് ഇങ്ങനെ പൊതിഞ്ഞിട്ട് മണ്ണ് സെക്കൻഡ് കൊണ്ട് ഇറച്ചിണ്ടായി മാറിയിട്ട് പുല്ലിൻ്റെ ഇടയിൽ നിന്ന് ഇടാ ഇങ്ങനെ നിന്ന് ഇനി കയറിക്കോറും പോയിക്കോറും. എനിക്ക് ബോധ്യപ്പെട്ടല്ലോ എൻ്റെ കഴിവ്. ഞാൻ അങ്ങോട്ട് നോക്കിക്കളാറും. 100 കൊല്ലം കഴിഞ്ഞപ്പോഴത്തിന് പുതിയ ബൈത്തുൽ മുഖദ്ദസും പുതിയ ഖുദ്സ് നഗരവും. അപ്പോൾ പറഞ്ഞു, ഫലമ്മ തബയ്യന ഖാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുക്ക് എന്തിനും കഴിയുമെന്ന് എനിക്ക് ഉറപ്പായി. ആര് പറഞ്ഞു? നിന്നെപ്പോലത്തോടെ ഞാൻ ഇങ്ങനെ ചെയ്തത് പിന്നീട് വരുന്ന ജനങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിലും അത്ഭുതം വേണ്ട എന്ന് ഒരു പാഠമാകാൻ വേണ്ടിയാണ്. അതെന്നെ പെടുത്തി പാഠം ചെയ്തതാരാ? സുബ്ഹാനല്ലദി അസ്റ ബിഅമ്രിഹി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുപോയതാ പുണ്യ റസൂലിനെ. പോയി നല്ല പറഞ്ഞത് കൊണ്ടുപോയിന്നാണ്. ലിനുരിയഹു മിൻ ആയാതിന. ആ കൊണ്ടുപോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഉയർന്ന പാറ സഹ്റത്തുൽ മിഅ്റാജ് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ആ പാറയുടെ മുകളിലാണ് ബൈത്തുൽ മുഖദ്ദസിലെ ഖുബ്ബത്തു സഹ്റ ഖുബ്ബ. ബൈത്തുൽ മുഖദ്ദസിന്റെ ഫോട്ടോയിൽ നമ്മൾ കാണുന്ന ആ മഞ്ഞ ചിറ്റ് കെട്ടുള്ള ഒരു ഖുബ്ബ ഉണ്ടല്ലോ, ആ ഖുബ്ബ ബൈത്തുൽ മുഖദ്ദസ് അല്ല, അത് ഖുബ്ബത്തു സഹ്റ. അതിന്റെ ഉള്ളിലാണ് സഹ്റത്തുൽ മിഅ്റാജ്. ഇപ്പോഴും സായിരീങ്ങളുണ്ട് അവിടെ പോയി നിസ്കരിക്കാറുണ്ട്. നിസ്കരിച്ചാൽ അന്നലെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ആ പാറമ്മൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദിഹി സഖറത്തുൽ മിഅ്റാജ് ഇർതഖ മിൻഹ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഉർജ ബിഹി ഇല സമാഇ സബിഅ വ സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നിന്ന് ഉയർന്നു പോയപ്പോൾ അവസാനമായി കാൽ പറിച്ചെടുത്ത പാറ ഈ പാറ തന്നെയാണ്. എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോഴും. അതിപ്പോഴും അങ്ങനെ തന്നെ. ഇതൊക്കെ തെളിവല്ലേ മനുഷ്യന്മാർക്ക്? അവസാനിപ്പിക്കാൻ അതുകൊണ്ട് ചിന്തിക്കുക, ഇതൊക്കെ ലോകത്തെ അള്ളാഹുവിനെ കഴിയാത്തൊന്നുമില്ല. കൊണ്ടുപോയത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പോയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കൂടെ പോയത് പ്രകാശത്തെക്കാൾ വേഗതയുള്ള സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. വന്നാസ് നാസിആത്തി ഗർഖൻ വന്നാഷിതാത്തി നഷ്തൻ വസ്സാബിഹാത്തി സബ്ഹൻ ഫസ്സാബിഖാത്തി സബ്ഖൻ. ആരെക്കാളും എന്തിനേക്കാളും സാബിഖാത്ത് ഫാസ്റ്റായി പോകുന്നവർ. സാബിഹാത്ത് സബ്ഹൻ സ്പേസിൽ നീന്തുന്നവർ. വസ്സാബിഖാത്ത് സബ്ഖൻ എന്തിനേക്കാളും മുങ്കടക്കുന്ന വേഗതയുള്ളവർ മലക്കുകൾ. ആ മലക്കുകളുടെ രാജാവായ സയ്യിദുന ജിബ്രീൽ. എന്താ സംശയിക്കേണ്ടത്? ആ രാത്രി അള്ളാഹു നമുക്ക് നൽകിയതാണ് 5 വഖത്ത് നിസ്കാരം. എന്നാൽ നൽകിയത് 50 വഖത്തായിരുന്നു. ഒറ്റ വാക്കോണ്ട് അവസാനിപ്പിക്കാം. നബിനെന്തിനെ 5 ആക്കി? അള്ളാഹു തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വിചാരിച്ചത് എത്രയേ ഉള്ളൂ? 5 ഉള്ളൂ. നബിനെന്തിനെ 50 ആക്കി? അത് ഇബ്റത്തിന് വേണ്ടിയാണ്, നമുക്ക് പാഠത്തിന് വേണ്ടിയാണ്. 5 ആക്കിയിട്ട് അല്ലാതെ അള്ളാഹു തന്നെ 50 ചെയ്യിപ്പിക്കാൻ വിചാരിച്ചിരുന്ന് പിന്നെ ആ മൂസാനബിയിലായിട്ട് വിട്ടപ്പോൾ പിന്നെ എന്തായി? എന്തായി? നമ്മളുണ്ടല്ലേ, നമ്മളൊരു ഭൂമിക്ക് വില പറഞ്ഞുകൊടുക്കായിരുന്നു, എനിക്ക് 3 ലക്ഷം രൂപ കിട്ടണം സെൻറ്റിനറിന്. അപ്പോൾ മറ്റും പറഞ്ഞാൽ 2.5 തരുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മൾ അയൽവാസി 2 ആളെയും കൂടി കൂട്ടിപ്പിടിച്ച്, അയൽവാസി മുഹമ്മദ് 2 ആളെയും കൂടി കൂട്ടി കയ്യടി വെപ്പിച്ചാണ് പറഞ്ഞത്, 2.5 ഞാൻ ഉറപ്പിച്ചു തരും. അല്ല, 2.5 ഞാൻ ഉറപ്പിച്ചു തരും. മുഹമ്മദ് കൈ വെക്കുമ്പോൾ നമ്മക്കാകട്ടെ, കൈ വിൽക്കാനോട്ട് പറ്റിയതുമില്ല. അവസാനം 10 സെൻറ്റ് ഭൂമിക്ക് എത്ര കുറഞ്ഞ്? 2.5 ലക്ഷം രൂപയോട് പോയി. 10 സെൻറ്റുമായിട്ട് പോയി. ഒക്കെ കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളോട് വന്ന് പറയും, ഛേ മുഹമ്മദ് എവിടുന്നാണോ വന്നത്? ഇങ്ങനത്തെ ഒരു വാക്ക് അള്ളാഹു തആലക്ക് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനതിൽ 50 വാക്കത്ത് വരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വിചാരിച്ച മുഹമ്മദ് നബി ഏറ്റുപോയതോ? ഛേ, അതിൻ്റെ ഇടക്ക് ആര് കുടുങ്ങി? ഛേ, ഒരു മൂസാ നബി കുടുങ്ങി. ഇങ്ങനെയാണോ ഇത് പൊട്ട? അങ്ങനെയല്ല, എങ്ങനെ തന്നെ അള്ളാഹു നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാനൊക്കെ എത്തിയിട്ടുള്ളൂ? 5. പിന്നെ അള്ളാഹു എന്താക്കി?
അൻപതാക്കി. അതെന്തിനാ? അൻപത് അഞ്ചാക്കി കൊടുത്ത് റസൂലുള്ളാഹി ഉറപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പ്രയാസം പരിഗണിച്ചാണ് ഞാൻ ചുരുക്കിയത്. ഞാൻ പ്രയാസമില്ലാത്തവനും വാസിയുള്ള അതാവുമാണ്. നിങ്ങൾ എനിക്ക് തരുന്നതാണ് കുറച്ചത്, ഞാൻ നിങ്ങൾക്ക് തരുന്നത് കുറക്കുന്നില്ല. അപ്പോൾ ലിക്കുല്ലി സ്വലാത്തിൻ മക്തൂബ ഉജൂറു അശ്ര സ്വലവാത്തിൻ മക്തൂബ ഇദാ സ്വല്ല അദാ. അപ്പോൾ ഒരു നിസ്കാരം അതിൻ്റെ വക്കത്തിൽ നിർവഹിച്ചാൽ ഒരു ഫർദ് നിസ്കാരത്തിന് 10 ഫർദ് നിസ്കാരത്തിന് കൂലിയിരിക്കും. അപ്പോൾ ഒരു ദിവസത്തെ ഫർദ് നിസ്കാരത്തിന് 50 ഇപ്പോഴുണ്ട്. മനസ്സിലായില്ല? ഇപ്പോഴും എന്തുണ്ട്? അള്ളാഹു തരുന്നോർത്ത് നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് അഞ്ചാക്കിയതാ. അള്ളാഹു തര ബുദ്ധിമുട്ട് ഇല്ലാത്തവനാ. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൽ കമ്മിയാക്കി, അള്ളാഹു ഇങ്ങോട്ട് തരുന്നതിൽ കമ്മില്ല. ഒരു നിസ്കാരം അതിന്റെ അതായി നിസ്കരിച്ചാൽ ഇപ്പോഴും എന്തുണ്ട് പറ? ഒരു നിസ്കാരത്തിന് എന്തുണ്ട്? അൻപോ അഞ്ചും 10 വക്കത്തിന്റെ കൂലിയാ. 10 വക്കത്തിന്റെ കൂലിയാണ് ഒരു റക്കാൻ, ഒരു വക്ത നിസ്കാരത്തിന്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമസ്കാരം. അപ്പോൾ 10 5 വക്തത്തിനായിട്ട് 50 വക്തത്തിന്റെ കൂലിയ. അത് തന്നെ നിസ്കരിച്ചാൽ തന്നെ മതി. അത് ക്ലിയറായ തന്നെ മതി. ഒരാൾ പറഞ്ഞു ഞാൻ നിസ്കരിക്കും, കൃത്യമായി നിസ്കരിക്കും, കൂട്ടൂല കുറക്കൂല, അതിൻ്റെ സമയമായി ഞാൻ നിസ്കരിക്കുന്നതാണ്, പിന്നെ എൻ്റെ മോഹത്തിൻ്റെ സക്കാത്തും കൊടുക്കും, റമദാനും മുമ്പ് നിൽക്കും, കൂടുതലും ഞാൻ ചെയ്യൂല, ഞാനോട് കുറക്കൂല, ഞാൻ ചെയ്യൂ കൂട്ടൂല. എനിക്ക് വയ്യ, എനിക്ക് കുറേ പണി വേറെ ഉണ്ട്, കൃഷിപ്പണി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ബുഖാരിയിലെ ഒരു പേജ് മറിച്ചാൽ കാണാം ഈ ഹരീത്ത്. ഒരു അറബി റസൂലിന്റെ അടുത്ത് വന്നു, സ്വർഗത്തിൽ കിടക്കണം, എന്താ വേണ്ടത് ചോദിച്ചു. അഞ്ചോത്ത് നിസ്കരിക്കണം എന്നാണ്. ആയിക്കോട്ടെ. അല്ലല്ലേ അയ്യോ വൈറുവ, ആ വിഷയത്തിൽ പിന്നെ ഞങ്ങൾ മനസ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക ചോദിച്ചു. ഇല്ല, ഒരു പ്രശ്നം ഉണ്ടാക്കൂല. ഇല്ല എന്തത്രവാ, വേണമെങ്കിൽ സൗകര്യം കിട്ടിയാലേ കൃഷിപ്പണിൻ്റെ ഇടയിൽ കുറച്ച് സുനത്തൊക്കെ നിസ്കരിച്ചോളൂ വരും. ആ സൗകര്യം കിട്ടിയാൽ നോക്കാറ്. സുമ്മായി പിന്നെന്താ വേണ്ടിയെന്ന് വെച്ചു. റമദാൻ മാസം നോമ്പ് വിൽക്കണം എന്നറു. അല്ലല്ല അയ്യോ വൈറുവ, പിന്നെ നോമ്പ് വിൽക്കാൻ അത് ഞാൻ നോൽക്കാം, പിന്നെ വേറെ നോമ്പ് അത് ഇത് എന്നാണ് മനസ്സിൽ പ്രശ്നം ഉണ്ടാവുക ചോദിച്ചു. ഒരു പ്രശ്നം ഉണ്ടാക്കൂല, റമദാൻ മാത്രം പ്രശ്നം ഉണ്ടാക്കണ്ടാവുള്ളൂ. ഇല്ലാന്നത്രവ, സൗകര്യം കിട്ടിയ അടക്കമൊക്കെ സുനത്ത് നോമ്പ് നോട്ടിലുകൊണ്ട് വരും. ഇങ്ങനെ സക്കാത്തും ഓരോന്നും പറഞ്ഞ് പിന്നെ അയാൾ അവിടെ നിന്ന് എണീറ്റ് എന്നിട്ട് പറഞ്ഞ്, യാ റസൂലല്ലാ, എൻ്റെ നബി എങ്ങനെയല്ലേ കേൾക്കണു, എനിക്ക് ഇവിടെ ഈ മദീനക്കാരെ പോലെ ഇങ്ങനെ നടക്കണ പണിയില്ല, നാട്ടിൽ കൃഷിപ്പണിയാ, ഞാൻ ആ കൃഷിപ്പണിയിട്ട് പോകുന്നതാ, എനിക്ക് രാവും പകലും ഇവിടെ പള്ളിയിലൊന്ന് കൂടാനൊന്നും എനിക്ക് ല അസീദ് പോല അങ്കുസു. നിങ്ങളെ ആസിൽ പറഞ്ഞതിന് ഞാനോട്ട് കൂട്ടൂല, നാസിൽ ഞാനോട്ട് കുറക്കൂല, ഞാൻ പോകാനാണ്, നിങ്ങൾ പോയിക്കൊള്ളുന്ന. പോയി അയാൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ചു ദൂരം എത്തിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, മൻ സറഹു അയന്നുറ ഇലാ അഹദി മിൻ അഹ്ലിൽ ജന്ന ഫലിയന്നുറഹു സ്വർഗ്ഗിൻ സദഖ. ആ പറഞ്ഞത് അയാൾ പാലിക്കണമെങ്കിൽ, സ്വർഗക്കാരനായ ഒരു മനുഷ്യൻ ഭൂമിയിൽ കൂടെ നടന്നു പോണ കാണണമെങ്കിൽ പോയിക്കൊള്ളി, അത് അയാളാണ് ഹബീബ റസൂലുള്ള. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു പേജ് മറിച്ചാൽ കാണാം, ഒറ്റ പേജ് മറിച്ചാൽ മതി. ഈ ഹദീസിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ കൊടുത്ത ഹദീസാണിത്. അഞ്ചാമത്തെ നിസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ എന്ത് കിട്ടും പറ? എന്ത് കിട്ടും? സോറി കിട്ടും. അത് ശരിയാക്കിയാൽ മതി. അത് മിഅ്റാജ് തന്നെയാണ്, അത് കിട്ടും. അത് മദ് അല്ലാഹു വഅദ ചെയ്തതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത് എന്ന ആയത്ത് അതിന് വേണ്ടി ഇറക്കിയതാ. നന്മ ചീത്തയെ ഇല്ലാതാക്കും. തെറ്റിയത് റസൂലിന്റെ അരികിൽ വന്നു, അസറിൻ്റെ പങ്കുകൊടുത്ത്, ലോറിൻ്റെ അസറിൻ്റെ പങ്കുകൊടുത്ത് തെറ്റ് ചെയ്തു. ഞാൻ തെറ്റ് ചെയ്തു നബിയാണ്, നബി ഒന്നും വേണ്ടിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അസറിന് പാങ്ക് കൊടുത്ത് അസർ സ്കരിച്ച്, പിന്നെ അയാൾ വന്നു, നബിയെ ഞാൻ തെറ്റ് ചെയ്ത് വന്നതാണ്, നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ്. അപ്പം നിസ്സുള്ള ഒന്നും മിണ്ടിയില്ല. അപ്പം അയാൾ പിന്നെയും പള്ളിയിൽ ഇങ്ങനെ കുറച്ച് നേരം നിന്ന്, അപ്പം മഹരിബിൻ്റെ പാങ്ക് കൊടുത്ത് അയാൾ മഹരിബ് നിസ്കരിച്ച്, പിന്നെ അയാൾ നബിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, നബി ഞാൻ തെറ്റ് ചെയ്ത് വന്നതാണ്, നിങ്ങളതിനെപ്പറ്റി ശിക്ഷയൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. പിന്നെ ഇഷാനെ പാങ്ക് കൊടുത്ത്, അപ്പം അയാൾ ഇഷാനെ മാറ്റിനും കൂടി അത് നിസ്കരിച്ച്, പിന്നെ അയാൾ പിന്നെയും പറഞ്ഞു, നബിയെ നിങ്ങൾ ഞാൻ തെറ്റിയത് വന്നായിരുന്നു, നിങ്ങളൊന്നും പറഞ്ഞല്ലോ പറഞ്ഞു. അപ്പം സലീത്ത മന അസ്ര, നിങ്ങൾ ഞങ്ങളപ്പം അസ്ര സ്കെച്ചിട്ട് വെച്ചു. അസലീത്തൻ മാവൻ മാവരി ബാ, ഞങ്ങളപ്പം കൃത്യമായി മാരു സ്കെച്ച് സ്കെച്ച്. അസലീത്ത മന അഷ, ഞങ്ങളപ്പം കൃത്യമായി ഇഷ സ്കെച്ച് സ്കെച്ച് ചെയ്യണം. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുൻ സയ്യിആത്ത് പോയിക്കോ. ഇതാണ് ആ പറഞ്ഞത്, ചീത്തയെ ഇല്ലാതാക്കാൻ കരുത്തുള്ള അമൽ നിസ്കാരം. എന്തിനാ അതൊക്കെ പറയുന്നു? എന്താ അതൊക്കെ പറയുന്നു? നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ ഉളുവിനിരുന്നാൽ ഈ ഭാഗത്തുള്ള മുഴുവനും തെറ്റ് ഇതിലൂടെ പോകും. ഖറജമിൻ വജിഹി കുല്ലു ഖതീഅത്തിന, മുഖം കഴിഞ്ഞോടുകൂടെ ഇതിലുള്ള എല്ലാ തെറ്റുകളും കൊഴിഞ്ഞോടും.
കൈ കഴിഞ്ഞോടുകൂടെ ഈ ഭാഗത്തും ഈ ഭാഗത്തുള്ള തെറ്റൊക്കെ ഇടുപോകും, ഒക്കെ ഇടുപോകും, കാലടക്കം. ഹത്ത യഹ്റുജന ഖയ്യമിന ദുനൂബി, ഉദു കഴിഞ്ഞ ഒരാൾ എണീറ്റിരുന്നാൽ ഒരു ദോഷം ഉണ്ടാവില്ല. ഫക്കാന സ്വലാത്തു ഹുവ മഷിയുഹു ഇലൽ മസ്ജിദി നാഫില, പിന്നെ പള്ളിക്കുള്ള നടത്തവും നിസ്കാരവും ഏറെയാണ്. തിരിഞ്ഞില്ല, വുളു ചെയ്താൽ തന്നെ എന്ത് പോവും? ദോഷം പോവും. ഒന്നുമില്ല, വുളു കഴിഞ്ഞാൽ പോയി. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു മുസ്ലിം മുത്തഫഖുൻ അലൈഹി ആയി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫക്കാനത്തു സ്വലാത്തുഹു വ മഷിയുഹു ഇലൽ മസ്ജിദി നാഫില, പിന്നെ ഒക്കെ ലാഭമാണ്, എല്ലാം ലാഭമാണ്. നാല് ഭാഗത്തൂടെ ശൈത്താൻ മനുഷ്യനിൽ പ്രവേശിക്കും. തുമ്മല അത്യന്നഹും മിമ്പൈനി ഐതിഹും, ഇടക്ക് ഇടക്ക് ഒരു മനുഷ്യൻ ആറ് ഭാഗം ശൈത്താൻ നാല് ഭാഗത്തിൽ പ്രവേശിക്കുള്ളൂ, രണ്ട് ഭാഗത്തുകൂടെ ശൈത്താൻ പ്രവേശിക്കൂല. തുമ്മല അത്യന്നഹും മിമ്പൈനി ഐതിഹും വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം വലാ തജിദു അക്സറഹും ശാക്കിരി. മുന്നിലൂടെ വരും, പിന്നിലൂടെ വരും, വലഭാഗത്തുകൂടെ വരും, ഇടഭാഗത്തുകൂടെ വരും. നാല് ഭാഗത്തെ ഇവിടെ വരുള്ളൂ. താഴെയുടെയും ശൈത്താൻ കയറൂല, മേലെയുള്ള ശൈത്താൻ കയറൂല. എന്ത്? താഴെ സുജൂദിൻ്റെ സ്ഥലമാണ്, മേലെ സുജൂദ് കൃത്യമാക്കുന്നവന് അള്ളാഹു റഹ്മത്ത് ഇറക്കുന്ന സ്ഥലമാണ്. ആ രണ്ട് ഭാഗത്തും ശൈത്താൻ കയറൂല. ആയത്ത് അനസ്സാണ്. ثُمَّ لَآتِيَنَّ لَأَقْعُدَنَّ لَهُمْ عَلَى صِرَاطِكَ الْمُسْتَقِيمِ ثُمَّ لَآتِيَنَّهُمْ مِنْ بَيْنِ أَيْدِيهِمْ പറ ومن خلفهم وعن ايمانهم وعن شمائلهم ولا تجد اكثرهم شاكرين. ഒരു മനുഷ്യന്റെ നാല് ഭാഗത്തൂടെ ശൈത്താൻ പ്രവേശിക്കുള്ളൂ, രണ്ട് ഭാഗത്ത് ശൈത്താൻ പ്രവേശിക്കൂല, താഴെ കൂടെ ശൈത്താൻ പ്രവേശിക്കൂല. അത് കാരണം അത് മൗളു സുജൂദാ, സുജൂദിന്റെ സ്ഥല മേലെ നുസൂലു റഹ്മത്തിന്റെ സ്ഥല, അല്ലാഹു റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥല. അല്ലാഹു തആല അത് കൃത്യമാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് രണ്ടും കൃത്യമാക്കിയാൽ ബാക്കിയൊക്കെ ശരിയാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് ഏറ്റവും വലിയ പാഠം. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകമായി പരിഗണിക്കണം എന്ന് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് രാത്രി എല്ലാവരും പിന്നെ എന്ത് ചെയ്യുക, ഇന്ന് രാത്രി ആണുങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് ആൺകുട്ടികളെയൊക്കെ കൂട്ടി നിസ്കരിച്ചതിന് ശേഷം പോരെ പോയിട്ട് എല്ലാവരും യാസീൻ ഒക്കെ ഓതി പോരേലിരുന്നുള്ള കൂടിയിരുന്ന് ബാപ്പയും മക്കളും ദ്വാരക്കുക. എല്ലാവരും ഉമ്മയും ബാപ്പയും മക്കളൊക്കെ കൂടിയിരുന്ന് ദ്വാർക്ക്, അള്ളാഹുവേ നിൻ്റെ റഹ്മത്ത് തുറന്ന് തരണേ എന്ന് പറഞ്ഞ് ദ്വാർക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടി എല്ലാവരും ദ്വാർക്ക്. അള്ളാഹു വാസിയുള്ള അത്വാ ആണ്. അള്ളാഹു റസൂലിനോട് അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട്, ഞാൻ തരുന്നതിൽ ഞാൻ കമ്മിയാക്കൂല എന്ന് പറഞ്ഞ രാത്രി ഈ രാത്രിയാണ്. ചോദിച്ചോളെ, എല്ലാവർക്കും ചോദിക്കാം. എല്ലാവരും അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. അള്ളാഹിൻ്റെ കയ്യിലുള്ള ഖജനാവിൽ കമ്മില്ല. അള്ളാഹു നമുക്ക് തുറന്ന് തരട്ടെ. അപ്പോൾ ഈ രാത്രി എല്ലാവരും എന്ത് ചെയ്യാം? പുര കയറി തറ ജമാഅത്തൊക്കെ നിസ്കരിച്ച് പുര കയറി ചെന്ന് ഫാത്തിഹ യാസീൻ ഇഖ്ലാസ് മുഅബദത്തീനൊക്കെ ഓതിയതിന് ശേഷം ഇസ്തിഗ്ഫാറും ചെല്ലുക, കുറച്ച് സ്വലാത്തും ചെല്ലുക. ഈ രാത്രി സ്വലാത്തിനെ പേരിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് നബിയുമായി ബന്ധപ്പെട്ട രാത്രിയാണ്. മനസ്സിലായി? മെഹ്റാജ് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കുറച്ച് ഇസ്തിഗ്ഫാറും കുറച്ച് സ്വലാത്തും കൂടെ പെരുപ്പിക്കാം. ബാപ്പയും പെണ്ണുങ്ങളും ആ ഭാര്യയും ഭർത്താവും കുട്ടികളോട് കൂടിയിരിക്കുക, അള്ളാഹിനോട് ചോദിക്കുക. അള്ളാഹു ഒരു കൊല്ലത്തെ 15 രാത്രികളിൽ റഹ്മത്ത് ഇറക്കിത്തരുന്ന രാത്രിയാണ് ഈ രാത്രി. ഇത് റഹ്മത്തുല്ലിൽ ആലമീൻ്റെ ഹസായിസിൽപ്പെട്ട രാത്രിയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇത് റസൂലുള്ളാഹിൻ്റെ പ്രത്യേകതയായ രാത്രിയാണ്. ഏത്? റസൂലുള്ളാഹിൻ്റെ പേര് എന്താണ് താനും മാറുസല്ലാഖ ഇല്ല. അപ്പോൾ റഹ്മത്ത് അള്ളാഹു തല ഇറക്കി കൊടുക്കുന്ന രാത്രിയാണ്. അവിടെ കയ്യാട് പൊക്കിയിട്ട് അള്ളാഹിനോട് പറഞ്ഞ റഹ്മത്ത് കിട്ടും. അള്ളാഹു നമുക്ക് തുറന്ന് തരട്ടെ. അള്ളാഹു തുറന്ന് തരട്ടെ. നാളത്തെ പകലിൽ നോമ്പ് നോൽക്കുക, ഒരുപാട് നിഅമത്ത് അള്ളാഹു നൽകിയതിന് ശുക്രായിട്ടാണ് ഈ നോമ്പ് നോൽക്കുന്നത് എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഈ ഹയയിൽ രേഖപ്പെടുത്തിയതായി കണ്ടിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും പരിഗണിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇലാ ഹളറത്തിൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അൽ ഫാത്തിഹ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وآل سيدنا وحبيبنا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة سيدنا وحبيبنا محمد
وإلى حضرات أصحابه البدريين والأحديين والحنينيين والخندقيين والخيبريين وسائر الصحابة أجمعين. اللهم رضوان الله عن كل واحد منهم أجمعين. اللهم وإلى حضرات آبائنا وأمهاتنا وأجدادنا وجداتنا، اللهم اغفر لهم وارحمهم واعف عنهم وعافهم وأكرم نزلهم واسع مدخلهم. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم نسألك بكلامك الكريم وبأسمائك الحسنى وبصفاتك العليا وبألف ألف لا حول ولا قوة إلا بالله العلي العظيم وبحق حبيبك محمد، اللهم اغفر لنا فإنك خير الغافرين، اللهم ارحمنا فإنك أرحم الراحمين، اللهم انصرنا فإنك خير الناصرين. اللهم نسألك يا الله اجعل نعمتنا دائمة، اللهم اجعل نعمتنا دائمة ودولتنا قائمة واجعل أولادنا صالحين. അള്ളാഹുവെ പഠിച്ചോനെ നീ ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് നൽകണമേ റബ്ബേ, ആഫിയത്ത് നൽകണമേ റബ്ബേ, സലാമത്ത് നൽകണമേ പഠിച്ചോനെ. അള്ളാഹുവെ നിന്റെ മഗ്ഫിറത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങളെ കുറ്റം വളരെ വലുതാണെങ്കിലും നിന്റെ മഗ്ഫിറത്ത് അതിനേക്കാൾ വലുതല്ലേ റബ്ബേ. പുറത്തു തരണം പഠിച്ചോ. ഞങ്ങൾ ഓഫിലാണ്, ഞങ്ങൾ അശ്രദ്ധന ബോധല്ലാത്തവരാണ്. മാപ്പാക്കണം. ഒപ്പാറായ റബ്ബേ മാപ്പാക്കണം. ഒപ്പാറായ റബ്ബേ മാപ്പാക്കണം. പഠിച്ചവനെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, മാപ്പാക്കണമേ അല്ലാ, മാപ്പാക്കണമേ പഠിച്ചവനെ, മാപ്പ് നൽകണമേ അല്ലാ. അറിഞ്ഞും അറിയാതെയും ചെയ്തതൊക്കെ മാപ്പാക്കണമേ റബ്ബേ. അഹങ്കാരം കൊണ്ടും ബുദ്ധിമോശം കൊണ്ടും ചെയ്തതും മാപ്പാക്കണമേ റബ്ബേ. തെറ്റിലേക്ക് പോകുന്നതിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണം റബ്ബേ. മൽഊനായ ലഈനായ ഇബ്ലീസ് ഞങ്ങളുടെ മേൽ അധികാരം നേടുന്നതിനെ തൊട്ടും നീ ഞങ്ങളെ കാക്കണമേ. അല്ലാഹുവേ രക്ഷിതാവേ റഹ്മാനേ, എന്നെയുള്ള ജീവിതം നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ നീ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണമേ. നീ ഞങ്ങളെ സഹായിക്കണമേ പഠിച്ചോനെ. ഞങ്ങളെ ഉമ്മക്ക് നീ പൊറത്തു കൊടുക്കണം പഠിച്ചോനെ. ഞങ്ങളെ ഉപ്പക്ക് നീ പൊറത്തു കൊടുക്കണമേ റബ്ബേ. അവരുടെ രോഗം മാറ്റണമേ പഠിച്ചോനെ. ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കോ ഞങ്ങൾക്കാർക്കെങ്കിലോ വല്ല രോഗമുണ്ടെങ്കിലും നീ അത് ഷിഫയാക്കി തരണമേ. ഷിഫ നൽകണമേ അല്ലാ, നീ ഷിഫ നൽകണം അല്ലാ. ഈ സദസ്സിലുള്ള ഒരാൾക്കും ഭയപ്പെടേണ്ട ഒരു രോഗം ഉണ്ടാകരുതേ പഠിച്ചോൻ. എല്ലാവരും രോഗത്തിനെ തൊട്ട് കാക്കണം. പേടിക്കപ്പെടേണ്ട എല്ലാ രോഗം മാറ്റണം പഠിച്ചോന്. ഈ ഇരിക്കുന്ന നിൽക്കുന്ന ഈ സദസ്സിലുള്ള ഈ ശബ്ദം കേട്ട അമ്മയും പറയുന്ന ഒരാളും രോഗിയാകരുത് പഠിച്ചോന്. സലാമത്താകണം റബ്ബേ. സലാമത്ത് നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് നൽകണമേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനെ, നിസ്കാരത്തെ പ്രിയം വെക്കുന്നവരിൽ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കുമല്ലോ, ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. സ്വലാത്തിനെ പെരുപ്പിക്കുന്നവർക്ക് മരണവേളയിൽ ഹബീബായ റസൂല്ല ഹാജറാകുമല്ലോ, ഹബീബായ റസൂല്ലാന്റെ ഹാജറായ നേരത്തുള്ള ഒരു മരണം ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളെ ജനാസയിൽ മുസ്തഫ നബി ഹാജറാകണം, ഖുലഫാഉൽ അർബഅ ഹാജറാകണം. നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യവും ഞങ്ങൾക്ക് സന്തോഷത്തിലാക്കി തരണമേ. നീ ഞങ്ങളെ സഹായിക്കണമേ പഠിച്ചോ. അല്ലാഹുവേ ഖബർ ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ വീടാക്കണമേ റബ്ബേ. സിറാത്ത് ഞങ്ങൾക്ക് എളുപ്പമാക്കണമേ റബ്ബേ. കൗതറിൽ നിന്ന് ഞങ്ങളെ കുടിപ്പിക്കണമേ റബ്ബേ. ഏടുകൾ വലത്തെ കയ്യിലാക്കി തരണമേ റബ്ബേ. ഹിസാബില്ലാതെ സ്വർഗത്തിലാക്കി തരണം പഠിച്ചോ. റഹ്മത്തിൻ്റെ ഫൈലാൻ കോടിക്കണക്കായ ജനങ്ങൾക്ക് നീ തുറന്നു കൊടുക്കുന്ന ദിനരാത്രങ്ങളല്ലേ റബ്ബേ. നിന്റെ റജബിന്റെ അതിന്റെ ഹിതാമല്ലേ റബ്ബേ. ഈ ചോദിക്കുന്നത് ഹായ്ബാക്കി തട്ടിക്കളയതേ പഠിച്ചോനെ. അള്ളാഹുവേ രക്ഷിതാവേ, നീ ഞങ്ങൾക്ക് തുറന്നു തരണമേ റബ്ബേ. ഹിസാബില്ലാതെ സ്വർഗത്തിലാക്കി തരണമേ റബ്ബേ. ഹിസാബില്ലാതെ സ്വർഗത്തിലാക്കി തരണമേ റബ്ബേ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ ഞങ്ങളെ ചേർക്കണമേ തമ്പുരാനെ. മന്നൂക്കശബിൽ ഹിസാബി ഉദ്ദീബ, ആരെങ്കിലും ഹിസാബിന് വേണ്ടി പിടികൂടിക്കഴിഞ്ഞാൽ അവന് ശിക്ഷയുണ്ടാകുമെന്ന് റസൂള്ള പറഞ്ഞിട്ടുണ്ട്. പഠിച്ചോനെ ഞങ്ങളെ ഹിസാബിന് വേണ്ടി പിടികൂടരുത് റബ്ബേ. ഞങ്ങൾക്ക് വിടുതൽ നൽകണമല്ല, മാപ്പ് നൽകണമല്ല, ആഖിബത്ത് നന്നാക്കി തരണമല്ല. ഞങ്ങളെ എല്ലാവരെയും ആഖിബത്ത് നന്നാക്കി തരണമല്ല. ഞങ്ങളെ കുഞ്ഞു കുട്ടികൾ സാലിഹീങ്ങളാകണമേ പഠിച്ചോനെ. ആലിമീങ്ങളാകണമേ റബ്ബേ. ദീനിനെ ഖിദ്മത്ത് ചെയ്യുന്നവരും ദീനിനെ വളർത്തുന്നവരും ദീനിന്റെ ശത്രുക്കളെ മുന്നിൽ ധൈര്യസമേതം എണീറ്റ് നിൽക്കുന്നവരുമാകണമേ. ഞങ്ങളെ മക്കളെ കൊണ്ട് ദീനിന്റെ കൊടിയെ നീ വളർത്തണമേ. ഞങ്ങളെ മക്കളെ കൊണ്ട് ദീനിന്റെ കൊടിയെ വളർത്തണം പഠിച്ചു.
ദീനിനെ ഇജ്ജത്ത് നൽകണമേ റബ്ബേ. ഞങ്ങളെ മക്കളെ ഏത് വിജ്ഞാനവും കരഗതമാക്കുന്നവരും ഏത് ഭാഷയിലും സംസാരിക്കുന്നവരും ഏത് ദീനിയായ പ്രവർത്തനത്തിനും മുന്നിൽ നിൽക്കുന്നവരും ഏത് മുമിനെയും സഹായിക്കുന്നവരും ഏത് മുമിനും മഹബത്ത് ചെയ്യുന്നവരും ആയിത്തീരണമേ പഠിച്ചവന്. ഞങ്ങളെ കുഞ്ഞുകുട്ടികൾ ഞങ്ങൾ ചെയ്തു വച്ചതിൻ്റെ ബാക്കി മേൽത്തട്ട് ഞങ്ങൾ ചെയ്യാൻ ഞങ്ങളെ കുട്ടികൾക്ക് ഭാഗ്യം കൊടുക്കണം. ഞങ്ങളെ കുട്ടികൾ നന്നാകണം പഠിച്ചോണം. ഞങ്ങളെ കുട്ടികളാണ് ആകെ ഞങ്ങൾക്കൊരു ഭാഗ്യം. നീ തന്ന ഞങ്ങളെ മക്കളെ ഞങ്ങളെ ഖബറിലെ സന്തോഷത്തിന് സബബാക്കണം. ഞങ്ങളെ കുഞ്ഞുകുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയ ആഴ്ചയാണിത്. അവരെ വടക്കാക്കണ ഒരു കൂട്ടുകാരെ അവർക്ക് ഉണ്ടാകരുത് റബ്ബേ. അവരെ മോശമാക്കുന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ കൂട്ടുകാരോ ഉണ്ടായി പോകരുത് പഠിച്ചോനെ. അവരെ നല്ലവരാക്കണമേ അല്ലാ, അവരെ നല്ലവരാക്കണമേ അല്ലാ, അവർ സാലിഹാകണം അല്ലാ, അവർ സമുദായത്തിന് അത്താണിയാകണം അല്ലാ. ഒരു വൃത്തികെട്ട വാക്കും ഞങ്ങളെ കുടുംബത്തിൽ കേട്ടുപോകരുതേ പടച്ചോനെ. നീ ഞങ്ങളെ കാക്കണം റബ്ബേ. ഞങ്ങളെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണം റബ്ബേ. ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണം റബ്ബേ. കടം നല്ല നിലക്ക് വീട്ടുന്നവരിൽ ഞങ്ങളെ പെടുത്തണം റബ്ബേ. കടം തന്നും വെറുതെ തന്നും സഹായിച്ചവരെ നീ സഹായിക്കണം അല്ലാ. അല്ലാഹു ഞങ്ങളെ ഏർപ്പാടിൽ ബറക്കത്ത് ചെയ്യണം. ഞങ്ങൾക്ക് ഗിനദ്ദാറൈനിയും നൽകണം. വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഞങ്ങൾക്ക് വേണമെന്ന് കൊടിയില്ല. ഗിനദ്ദാറൈനി നൽകണമേ റബ്ബേ. നിന്നരായി ഒരാളെ മുന്നിൽ ഞങ്ങളോ ഞങ്ങളെ മക്കളോ കൈനീട്ടി പോകരുത് പഠിച്ചു. നിന്നരായി കൈനീട്ടുന്നതിനപ്പുറം കാക്കണം. നിന്റെ റഹ്മത്ത് നീ തുറന്നു കൊടുത്തത് രാത്രിയാണല്ലോ വരാൻ പോണത്. നീ ഞങ്ങൾക്കും തുറന്നു തരണമേ റബ്ബേ. നിന്നരായി ഒരാളെ മുന്നിൽ ഞങ്ങളെ നിത്യവൃത്തിക്ക് വേണ്ടി കൈനീട്ടേണ്ട ഗതികേട് വരുത്തരുത് പഠിച്ചോ. നിന്നിലേക്ക് ഞങ്ങൾ എരക്കാണ്. നിന്നോട് എരക്കാൻ ഞങ്ങൾക്ക് മടിയുമില്ല. നീ ഞങ്ങളെ ഖാലിഖായ റബ്ബാണ്. നിന്നോടല്ലാതെ എരക്കാൻ ഒരാളുമില്ല. നിറഞ്ഞവൻ നീ ഒരാൾ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ നീ കൊടുത്തിട്ട് തരുന്നവരാണ്. നീ തന്നെ ഞങ്ങൾക്ക് തരണം പഠിച്ചോനെ. നീ തന്നാൽ തട്ടുന്നവരില്ല, നീ തടഞ്ഞാൽ നൽകുന്നവരുമില്ല. നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. നീ ഞങ്ങൾക്ക് തുറന്നു തരണമേ റബ്ബേ. നീ ഞങ്ങളെ സഹായിക്കണമേ പഠിച്ചോനെ. ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ ഓരോ ഗ്രാമങ്ങളും ബലദുൻ ആമിനുൻ മുത്മഇന്നുൻ റഹാഉൻ സഹാഉൻ ആയ നാടാക്കണമേ തമ്പുരാൻ. ഞങ്ങൾ ഓരോരുത്തർ പാർക്കുന്ന നാടിനെയും നാട്ടുകാരെയും നന്നാക്കണമേ റബ്ബേ. ഞങ്ങൾ കണ്ടുമുട്ടുന്നവർ സ്വാലിഹ്യങ്ങളാകണമേ റബ്ബേ. എല്ലാ സ്വാലിഹ്യങ്ങളെ പറ്റിയും ഞങ്ങളെ മനസ്സിൽ നല്ലത് തോന്നണമേ റബ്ബേ. ഞങ്ങളെ ഉസ്താദ്മാരും മശായിഖന്മാരുടെ ദറജ ഏറ്റിക്കൊടുക്കണമേ തമ്പുരാന്. ഞങ്ങളെ മാതാപിതാക്കൾക്കും റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. ഞങ്ങളെ കുടുംബത്തിൽ ഐശ്വര്യം ചെയ്യണമേ റബ്ബേ. ഞങ്ങളെ ക്ലാസ്സിൽ വന്ന് ഈ കാലത്തിനുള്ളിൽ മരിച്ചുപോയ എല്ലാവർക്കും ഹിസാബില്ലാത്ത സ്വർഗം തരണം പഠിച്ചു. ആരെങ്കിലും ഖബറിൽ വല്ല പ്രയാസത്തിനും ഉണ്ടെങ്കിൽ നീക്കി കൊടുക്കണം പഠിച്ചു. നീക്കി കൊടുക്കണം റബ്ബേ. ഞങ്ങളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരാള് അവന്റെ നിത്യവൃത്തി അറ്റുപോയ വസ്തിയിലാകരുത് റബ്ബേ. കട്ടായി പോയ കൈയിനെ റഹ്മത്തിന്റെ കൈയാക്കണമേ റബ്ബേ. ബ്രെയിൻ ട്യൂമറായി കിടക്കുന്ന മനുഷ്യൻ ആപ്യത്തിൽ മടങ്ങി വരണമേ റബ്ബേ. മരിച്ചുപോയ 100 കൊല്ലം മരിച്ച മനുഷ്യനെ നീ ഹയാത്താക്കിയത് ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. നീ മുഹി അല്ലേ റബ്ബേ, നീ ഹയ്യല്ലേ റബ്ബേ.